ഹായ് ഫ്രണ്ട്സ്, വെൽക്കം യു ആൾ ടു എ ജെ എം സ്ക്വയർ. 2020-21 വർഷങ്ങളിൽ വാർത്തകളിൽ ഇടം നേടിയ ലോകരാഷ്ട്ര നേതാക്കളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബഷാർ അൽ അസദ് സിറിയയുടെ പ്രസിഡന്റായി ബഷാർ അൽ അസദ് 4 തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. സിറിയയിൽ പ്രസിഡന്റിൻ്റെ കാലാവധി 7 വർഷമാണ്. കഴിഞ്ഞ 21 വർഷമായി അധികാരത്തിലുള്ള അസദ് 2000-ൽ തൻ്റെ പിതാവ് ഹാഫിസ് അൽ അസദിൻ്റെ മരണത്തോടെയാണ് സിറിയയുടെ പ്രസിഡന്റാകുന്നത്. സിറിയൻ ബാത് പാർട്ടിയാണ് സിറിയയിലെ ഭരണകക്ഷി. കേണൽ അസേമി ഗോയ്റ്റ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ പട്ടാള അട്ടിമറിയിലൂടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും പുറത്താക്കി കേണൽ അസേമി അധികാരം പിടിച്ചെടുക്കുകയും താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. എഡ്വാർഡ് ഹെഗർ റിപ്പബ്ലിക് ഓഫ് സ്ലോവാക്കിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി എഡ്വാർഡ് ഹെഗർ 1 April ചുമതലയേറ്റു. ഡോക്ടർ വിയോസ ഉസ്മാനി സാഡ്രിയു കൊസോവയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി ഡോക്ടർ വിയോസ ഉസ്മാനി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊസോവയുടെ ചരിത്രത്തിൽ 2-ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ഉസ്മാനി. അനാട്ടോൾ കൊളിനോ മക്കാസോ മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയുടെ പുതിയ പ്രധാനമന്ത്രിയായി അനാട്ടോൾ മക്കാസോ അധികാരമേറ്റു. ബ്രാസ്വിൽ ആണ് റിപ്പബ്ലിക് ഓഫ് കോംഗോയുടെ തലസ്ഥാന നഗരി. ഫിയോമി നയോമി മട്ടാഫോ പസഫിക് ദ്വീപ് രാഷ്ട്രമായ സമോവയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഫിയോമി നയോമി മട്ടാഫോ ചുമതലയേറ്റു. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന 2-ാമത്തെ വ്യക്തിയായ തലേപ്പോ സ്ലോലെ മ്ലലേഗോയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും അധികാരം വിട്ടൊഴിയാൻ തയ്യാറാകാത്തതിനാൽ പാർലമെൻറ്റിന് പുറത്തുള്ള ടെൻറ്റിലായിരുന്നു മട്ടാഫോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂയൻ ഷുമാൻ ഫുക് പുതിയ വിയറ്റ്നാം പ്രസിഡന്റായി ന്യൂയൻ ഷുമാൻ ഫുക് നിയമിതനായി. വിയറ്റ്നാമിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഗ്യുല്ലർമോ ലാസോ സൗത്ത് അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിൻ്റെ 47-ാമത്തെ പ്രസിഡന്റായി ഗ്യുല്ലർമോ ലാസോ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉഹ്മോൻഡു മഹ്മൂദു ആഫ്രിക്കൻ രാജ്യമായ നൈജറിൻ്റെ പ്രധാനമന്ത്രിയായി ഉഹ്മോൻഡു മഹ്മൂദിനെ പ്രസിഡന്റ് മുഹമ്മദ് ബസ്തം നിയമിച്ചു. മിഗൽ ഡിയസ് കെനാൽ ക്യൂബയിൽ റൗൾ കാസ്ട്രോയുടെ പിൻഗാമിയായി മിഗൽ ഡിയസ് കെനാൽ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കിംബുഖ്യോം സൗത്ത് കൊറിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി കിംബുഖ്യോം അധികാരമേറ്റു. മെഹമ്മദ് ഇദ്രിസ് ഡിബെ ആഫ്രിക്കൻ രാജ്യമായ ചാഡിൻ്റെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ മെഹമ്മദ് ഇദ്രിസ് ഡിബെയാണ് കഴിഞ്ഞ വർഷം വാർത്തകളിൽ ഇടം നേടിയ മറ്റൊരു ലോക നേതാവ്. സാമിയ സുലുഹു ഹസൻ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി സാമിയ സുലുഹു ഹസൻ ചുമതലയേറ്റു. മാരിയോ ഡ്രാഗി ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാരിയോ ഡ്രാഗി 2021 February അധികാരത്തിലേറി. കജാക് കല്ലാസ് എസ്റ്റോണിയയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി കജാക് കല്ലാസ് അധികാരത്തിലേറി. ജോ ബൈഡൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരത്തിലേറി. കമല ഹാരിസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി മിസ് കമല ഹാരിസ് അധികാരത്തിലേറി. 2020-21 വർഷങ്ങളിൽ വാർത്തകളിൽ ഇടം നേടിയവരും അതുപോലെ തന്നെ പുതുതായി അധികാരമേറ്റവരുമായ ലോകരാഷ്ട്ര നേതാക്കളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. പീപ്പിൾ ഇൻ ന്യൂസ് 2021 അവാർഡീസിനെക്കുറിച്ചുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.